നമസ്കാരം. ചില കാര്യങ്ങൾ ഓർത്താൽ ചിരിക്കാതെ എങ്ങനെയിരിക്കും? നമ്മൾ ആരെയും പരിഹസിച്ച് ചിരിക്കുന്നതല്ല, പക്ഷേ ചിരിച്ചു പോവുകയാണ്. ഭരണമികവിൽ ഒന്നാമതെത്തിയത്രേ. എന്ത് ഭരണമികവ്? എന്തൊന്നാമത്? വല്ല കള്ളക്കടത്തിലോ സ്വർണ്ണക്കടത്തിലോ അല്ലെങ്കിൽ കുറ്റാരോപിതരായ ഭരണകർത്താക്കളുടെ കാര്യത്തിലോ വല്ലതും ആണെങ്കിൽ ഒന്നാം സ്ഥാനമല്ല, അതിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടിയേനെ. ഇവിടെ വിദേശ രാജ്യത്ത് പോയി അവിടെ ഒരു മൊമെന്റോ കിട്ടി എന്ന് പറഞ്ഞ് അവാർഡ് കൊടുത്ത വ്യക്തികളാണ്, അല്ലെ? അവാർഡ് കിട്ടി എന്ന് പറഞ്ഞ് പി ആർ വർക്ക് നടത്തിയ ആളുകളാണ്, ബി ബി സിക്ക് പണം കൊടുത്ത് വാർത്ത ചെയ്യിപ്പിച്ച് ബൈറ്റ് കൊടുത്തവരാണ്, അല്ലെങ്കിൽ ടെലിയിന് കൊടുത്തവരാണ്. ഇവിടെ പി ആർ വർക്കിനായി വലിയൊരു ടീമുണ്ട് സി പി എമ്മിന്. ഇവിടെ എൽ ഡി എഫ് സർക്കാരിന് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് പണം ഈടാക്കുന്നത്. എത്രയോ ലക്ഷം രൂപയാണ് അതിനുവേണ്ടി ഒരു മാസം തന്നെ ചെലവഴിക്കുന്നത്. പി ആർ വർക്കിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പേജുകളും അതുപോലെ മറ്റ് മന്ത്രിമാരുടെ പേജുകളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു വലിയ ടീമുണ്ട്. സി ഡിറ്റിലാണെന്ന് തോന്നുന്നു അതിന്റെ ടീമും മറ്റു കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നത്. അവരെയൊക്കെ ഈയിടെ സ്ഥിരപ്പെടുത്തി എന്നും വാർത്ത കണ്ടു, നമുക്കറിയില്ല. അതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മളൊന്ന് നൽകിയതുമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഭരണമികവിൽ ഒന്നാമതെത്തി എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടു. അതായത് ഒരു വ്യക്തി, ഒരു താടി വെച്ച വ്യക്തി, പേരൊന്നും നമുക്കറിയില്ല, മനോരമ പത്രം കത്തിച്ചുകൊണ്ട് പ്രതിഷേധം അറിയിക്കുന്നത് കേട്ടു. ഭരണമികവിൽ കേരളം ഒന്നാമതെത്തി എന്ന വാർത്ത മനോരമ ഉൾപേജിലെങ്ങാണ്ടാണ് നൽകിയത് അത്രയെന്ന്. അല്ല, മനോരമ നൽകിയില്ലേ, നമുക്കറിയില്ല. എന്തായാലും ദേശാഭിമാനി ഒന്നാം പേജിൽ കൊടുത്തു. അത് പിന്നെ പി ആർ വർക്കിന്റെ ഭാഗമായി എല്ലാം ഒന്നാം പേജിൽ കൊടുക്കുന്നവരാണല്ലോ. എന്തൊക്കെയായാലും ശരി, ഭരണമികവിൽ കേരളം ഒന്നാമതെത്തിയത് എങ്ങനെ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പിന്നിലെ ഗുഡൻസ് എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. ഇങ്ങനെ അവാർഡുകളൊക്കെ സംഘടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു വ്യക്തി ഉണ്ടായിരുന്നു, പേരൊന്നും പറയുന്നില്ല. ഈ വ്യക്തിക്ക് എല്ലാ വർഷവും ഓരോ അവാർഡുണ്ട്, ഓരോ അവാർഡ് കൊടുക്കും ഓരോ വർഷവും. അപ്പോൾ ഈ അവാർഡ്, ഈ അവാർഡിന്റെ ചടങ്ങ് മുതൽ, അതിന്റെ തുക മുതൽ, അതിന്റെ മൊമെന്റോ വാങ്ങുന്നത് മുതൽ, അതിലേക്ക് ആളെ വിളിച്ചു കൂട്ടാൻ നോട്ടീസ് അടിക്കുന്നത് മുതൽ, എല്ലാം ഈ വ്യക്തി തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു അവാർഡ്, സ്ഥലം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അവാർഡിന്റെ പേരും മാറും. ആ അവാർഡ് തന്നെ പുള്ളിയുടെ സൃഷ്ടിയാണ്. ഏതാണ്ട് അതുപോലെയൊക്കെ അല്ലേ ഇത് എന്ന് പൊതുജനങ്ങൾ ചോദിക്കും. സത്യം, ഇങ്ങനെ ഇങ്ങനെ അപഹാസ്യരാകരുത് ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരും സർക്കാർ അനുബന്ധ വ്യക്തികളും അതുപോലെ തന്നെ സംഘടനകളും ഒന്നും എന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. എന്താണ് ഈ അവാർഡ്, അല്ലെങ്കിൽ ഭരണമികവിൽ എങ്ങനെ ഒന്നാമതെത്തി എന്ന് പറയപ്പെടുന്നു? രാജ്യത്തെ ഭരണമികവുള്ള സംസ്ഥാനങ്ങളിൽ കേരളം ഒന്നാമതായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചിലർ ഇവിടെ ആഘോഷിക്കുകയാണ്, പടക്കം പൊട്ടിക്കുകയാണ്, താലപ്പൊലിയെടുക്കുകയാണ്, ഗജവീരന്മാർ നെറ്റിപ്പട്ടം കെട്ടി നിൽക്കുകയാണ്. ഭരണസ്ഥിരാകേന്ദ്രം കള്ളക്കടത്തിന്റെയും തട്ടിപ്പുകളുടെയും കേന്ദ്രമാണെന്ന വാർത്തകൾക്കിടെ കിട്ടിയ സമ്മാനത്തിന് നോബൽ സമ്മാനത്തെക്കാൾ മഹത്വം കൽപ്പിക്കുകയാണ് ചില സർക്കാർ അനുകൂലികളും സി പി എം സഖാക്കളും. നോബൽ കിട്ടിയെന്നാ പറയുന്നത്, നോബൽ പ്രൈസ്, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആയിരിക്കും കേരള സർക്കാരിന് കിട്ടിയത്. ബംഗളൂരു ആസ്ഥാനമായുള്ള പബ്ലിക് അഫയേഴ്സ് സെന്റർ എന്ന സ്വകാര്യ സംഘടനയാണ് പിണറായി വിജയന്റേത് മികച്ച ഭരണമെന്ന വാഴ്ത്തൽ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. ഉത്തർപ്രദേശാണ് അവരുടെ പട്ടികയിൽ ഏറ്റവും അവസാനം. അപ്പൊ തന്നെ മനസ്സിലായല്ലോ ഇതിനകത്ത് എന്തോ തരികടയുണ്ടെന്ന്. കേരളം ഒന്നാമതും യു പി അവസാനവും. യു പിയിലെ ഇപ്പോൾ ഹത്രാ സംഭവമൊക്കെ മാറ്റിവെക്കും. യു പിയിലെ ഭരണനേട്ടവും ഭരണമികവും ഒന്ന് ലഖ്നൌ വരെ പോയാൽ അറിയാവുന്നതേ ഉള്ളൂ. അവിടുത്തെ പാവപ്പെട്ട സാധാരണ ജനങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല, യു പിയെ പുകഴ്ത്തുന്നില്ല. പക്ഷേ ഈ ഒപ്പീര് പരിപാടി, അവാർഡ് ഒപ്പീരും അതുപോലെ തന്നെ മികച്ച സ്ഥാനമൊപ്പീരും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ലോകബാങ്കിന്റെ ഉപദേശകനായിരുന്ന ഡോക്ടർ സാമുവൽ പോൾ 94 സ്ഥാപിച്ചതാണ് ഈ സംഘടന, അതായത് പബ്ലിക് അഫയേഴ്സ് സെന്റർ. അദ്ദേഹമാണ് ഇത് സ്ഥാപിച്ചത്. അമേരിക്കയിലെ കെനഡി സ്കൂൾ ഓഫ് ഗവൺമെന്റിലും പ്രസിഡന്റ് സർവകലാശാലയുടെ ബൂട്രോ വിൽസൺ സ്കൂൾ ഓഫ് പബ്ലിക് അഫയേഴ്സിലും അധ്യാപകനായിരുന്ന അദ്ദേഹം ഡോക്ടർ സാമുവൽ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ശേഷം സ്ഥാപിച്ചതാണ് ഈ സംഘടന. മാത്രമല്ല, അഴിമതിക്കെതിരായ സഖ്യം, സിവിൽ ബോധവൽക്കരണത്തിനായുള്ള കുട്ടികളുടെ പ്രസ്ഥാനം എന്നിവയായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് പൊതുഭരണത്തിലും അനുബന്ധ വിഷയങ്ങളിലും റിപ്പോർട്ടുകൾ തയ്യാറാക്കി തുടങ്ങി. 2006 ലോകബാങ്ക് ജിറ്റ് ഗിൽ മെമ്മോറിയൽ അവാർഡ് ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരനായിരുന്നു. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല, ഈ സാമുവൽ എന്ന് പറയുന്ന ഡോക്ടർ സാമുവൽ പോൾ എന്ന് പറയുന്ന വ്യക്തി ബംഗളൂരുവിലുള്ള നമ്മുടെ പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയുടെ കമ്പനിയുമായി ഈ സാമുവൽ പോൾ എന്ന വ്യക്തിയുടെ ഈ സ്ഥാപനത്തിന് അഭേദ്യമായ ചില ബന്ധങ്ങൾ, ചില അടിയിൽ കൂടിയും മുകളിൽ കൂടിയുമുള്ള ചില ബന്ധങ്ങൾ കൂടി ഉണ്ടെന്ന് പറയപ്പെടുന്നു. നമുക്കറിയില്ല കേട്ടോ, ആരോപണമാണ്. അപ്പോൾ മകളുടെ പേരിലുള്ള കമ്പനിയുടെ ഷെയറുള്ള വ്യക്തി ഏർപ്പെടുത്തിയ അവാർഡ്, അവാർഡല്ല മികച്ച ഭരണ നേട്ടം എന്ന് പറയുന്ന സംഭവം, അതിപ്പോൾ ഉന്തിത്തള്ളി ഇതിലേക്ക് കയറ്റിയില്ലെങ്കിൽ തുടർഭരണം നഷ്ടപ്പെട്ടാലോ എന്ന ഭയമായിരിക്കും. അല്ലെങ്കിൽ ഈ ബിനീഷ് കോടിയുടെ വിഷയത്തിലും എം ശിവശങ്കറിന്റെയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിഷയത്തിലുമൊക്കെ തകർന്നടിഞ്ഞ് തരിപ്പണമായി നിൽക്കുന്ന ഈ സർക്കാരിനെ എന്തെങ്കിലും ഒരു ചെറിയ കച്ചിത്തുരുമ്പിട്ട് പൊക്കിക്കൊണ്ടുവരാൻ ഇനി പണം മുടക്കി ചെയ്തതാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ ഒരു സംഘടനയാണ് പബ്ലിക് അഫയേഴ്സ് സെന്റർ എന്ന് പറയുന്ന സംഘടനയാണ് മികച്ച ഭരണ നേട്ടമായി, അല്ലെങ്കിൽ ഇതിപ്പം ഇദ്ദേഹം അമേരിക്കയിലൊക്കെ പോയതുകൊണ്ട് ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ ഭരണ നേട്ടമായി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ അംഗീകരിച്ചു, അല്ല ക്ഷമിക്കണം, കേരളത്തെ അംഗീകരിച്ചു, കേരളത്തിന്റെ ഭരണ നേട്ടത്തെ അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞാണ് തള്ളുകൾ വരുന്നത്. തള്ളി ഒരു സൈഡിലേക്ക് വരികയാണ്. ഈ ഒരു ഈ സംഘടന, അതായത് ഒരു വ്യക്തി അമേരിക്കയിൽ പോയി കുറച്ച് പണമുണ്ടാക്കിയ അധ്യാപകനായിരുന്നു അദ്ദേഹം, ഇവിടെ വന്ന് ഇതുപോലെ തന്നെ മകളുടെ കമ്പനിയുമായി ചേർന്ന് ഒരു ടൈപ്പ് മറ്റു കാര്യങ്ങളും നടത്തി എന്ന് പറയുന്നു, നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു അവാർഡ് കൊടുത്തതിന് ഇത്ര വലിയ പൊക്കി പറയേണ്ട കാര്യമുണ്ടോ? ഇവിടെ അവാർഡ് വാങ്ങുകയും അതുപോലെ തന്നെ
ഇങ്ങനെയുള്ള അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ട് എന്താ വേണ്ടത് എന്നറിയാൻ വയ്യാതെ നിൽക്കുന്ന സർക്കാർ വൃത്തങ്ങളാണ് ഇവിടെയുള്ളത്. എന്താ ചെയ്യുന്നത്? ഇങ്ങനെ അവാർഡ് മോഹം അല്ലെങ്കിൽ ഇതുപോലെ കണ്ണിൽ പൊടിയിട്ട് പരിപാടി ഒപ്പിക്കലാണോ ഇവിടെ നടക്കുന്നത് എന്ന് പൊതുജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ എന്ത് മറുപടിയുണ്ട് എന്ന് ചോദിച്ചു പോവുകയാണ്. നിങ്ങളോട് കേരളത്തിലെ ഭരണത്തോടും കേരളത്തിലെ ഭരണത്തിലെ കാര്യങ്ങളോടും ഒന്നും നമുക്ക് ഒരു എതിർപ്പുമില്ല. നന്നായി ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ ഭരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സർക്കാർ വൃത്തങ്ങളെ ഒന്നും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഇതിപ്പോൾ പെട്ടിരിക്കുന്നത് വലിയൊരു ട്രാപ്പിലാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കച്ചിത്തുരുമ്പായിട്ട് ഇതിനെ കാണുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഭരണമികവ് തുടർന്നും കുറച്ച് കാലമേ ഉള്ളൂ, തുടർന്നും നന്നായി തന്നെ നിർവഹിക്കാൻ കേരള സർക്കാരിനും അതുപോലെ തന്നെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഈ വിഷയത്തിൽ. എന്തായാലും മികച്ച ഭരണമികവിനുള്ള നേട്ടം ലഭിച്ചല്ലോ. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.